ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ കടലപ്പരിപ്പ് ഏകദേശം 150 ഗ്രാമോളം വരും. ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് കറി വയ്ക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് കുതിർത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് 1 കിലോ കുമ്പളങ്ങ, 1 കിലോ ചേന, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 2 മുറി തേങ്ങ. ഈ കറിയിൽ നമുക്ക് കുറച്ചധികം തേങ്ങ വേണം. ഇനി കറി തളിക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യത്തിന് എണ്ണ, കടുക്, 1 ബൗൾ നിറച്ചും തേങ്ങ ചിരവിയത്, കുറച്ച് ഏകദേശം 1 സ്പൂണോളം ഉഴുന്നുപരിപ്പ്, 1 സ്പൂൺ കടലപ്പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഇതൊക്കെയാണ് നമുക്ക് തളിക്കാൻ വേണ്ടത്. പിന്നെ നമുക്ക് അരപ്പിന് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഏകദേശം 1.5 മുറി തേങ്ങയോളം ചിരവിയത്, കുറച്ച് ജീരകം, കുരുമുളക് എന്നിവയാണ് വേണ്ടത്. ഇനി നമുക്ക് കുമ്പളങ്ങയും ചേനയും ഏകദേശം ചതുരത്തിൽ വരുന്നത് പോലെ മുറിക്കുക. ഇനി നമുക്കിതൊക്കെ വേവിക്കാം. അതിനായിട്ട് അടുപ്പിൽ പാത്രം വെച്ച് കടലപ്പരിപ്പ്, ചേന, കുമ്പളങ്ങ എന്നിവ അതിലേക്ക് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം, കുറച്ച് വെള്ളം മതി, അധികം വെള്ളം ചേർക്കാൻ പാടില്ല. ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇനി ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കാരണം കുറച്ച് വെള്ളം ലഭിച്ചിട്ടുള്ളൂ, അത് കാരണം കൊണ്ട് ഇത് അടിപിടിക്കാതെ നോക്കണം. അതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങ, ജീരകം, കുരുമുളക് എന്നിവ നമുക്ക് മിക്സിയിട്ട ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കുന്നത് പോലെയാണ് വേണ്ടത്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ചേനയും കുമ്പളങ്ങയൊക്കെ നന്നായി വെന്ത് വന്നു. ഇനി അരപ്പും കൂടെ ചേരുമ്പോൾ എല്ലാം റെഡിയാകും. അതിനുശേഷം ഒരു വെല്ലം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് ഈ കറിയുടെ ഒരു സ്പെഷ്യൽ. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ കൂട്ടുകറിക്ക് നല്ല മധുരമൊക്കെ ഉണ്ടാകും, അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. ഇനി നമുക്കിത് താളിക്കാം. അതിനായിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചതിന് ശേഷം എണ്ണയൊഴിക്കുക. അതിലേക്ക് കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പ് എന്നിവ ഇട്ട് കൊടുക്കുക. അത് നന്നായി ചുവന്ന് വരുമ്പോൾ കടുകിടുക. പിന്നെ നമ്മൾ ചുവന്ന മുളക്, കറിവേപ്പില, തേങ്ങ എന്നിവയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായി ചുവന്ന് വരുന്നത് വരെ ഇളക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കറി ഇതിലേക്ക് ചേർക്കുക, നന്നായിട്ട് ഇളക്കുക. ഇതേ ഇപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു.